എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ ആണ് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം ഏത് ലാംഗ്വേജിൽ പഠിക്കാം ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻസ് ഉണ്ടാക്കണോ iOS അപ്ലിക്കേഷൻസ് ഉണ്ടാക്കണോ അതോ ഇനി ഫ്ലട്ടറിൽ ഉണ്ടാക്കണോ റിയാക്ട് നേറ്റീവിൽ ഉണ്ടാക്കണോ PWA ഉണ്ടാക്കണോ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകളും ഒരുപാട് വഴികളും ഉണ്ട് നമുക്ക് എന്ത് ഈ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻസ് iOS അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഇതിൽ ഏത് പഠിക്കണം എങ്ങനെ എൻ്റർ ചെയ്യണം ഇനി തുടങ്ങാൻ പോകുന്ന ആൾക്കാർ അതായത് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഏതിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ഈസി ആയിട്ട് എത്താം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ പറയണ്ടല്ലോ നമ്മുടെ ചാനലിലെ എല്ലാ ചാനലും പോലെ തന്നെ നിങ്ങളെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും എനിക്ക് പറയാനുള്ളത് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പിനെ കുറിച്ചാണ് നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട് അപ്പോൾ ഇത് കണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാനും നമ്മുടെ ചാനൽ എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിലും ഇപ്പോൾ കാണിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അവർ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എന്ന പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരും അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നൊരു 6 മന്ത്സ് ഉണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ഡെവലപ്പറായിട്ട് ഒരു ജോബിലോട്ട് എൻ്റർ ചെയ്യാനുള്ള വഴികളൊക്കെ അവർ കാണിച്ചു തരും മൊബൈൽ ആപ്പുകളിൽ മേജർ ഷെയറും ഇന്ന് മാർക്കറ്റിലെ മേജർ ഷെയറും കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം ആൻഡ്രോയിഡ് അപ്ലിക്കേഷനും iOS അപ്ലിക്കേഷനുമാണ് ഇതിൽ കൂടുതൽ ആൾക്കാരും സാധാരണക്കാർ ആൻഡ്രോയിഡ് ഫോണുകളും കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർ ഐഫോണുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്ന കമ്പനി ആൻഡ്രോയിഡ് അപ്ലിക്കേഷനും ഡെവലപ്പ് ചെയ്യണം iOS അപ്ലിക്കേഷനും ഡെവലപ്പ് ചെയ്യണം ഇതായിരിക്കും കമ്പനീസിൻ്റെ റിക്വയർമെൻറ്റും ഇതാണ് ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള നമ്മളെ റിക്വയർമെൻറ്റ് ആൻഡ്രോയിഡ് അപ്ലിക്കേഷനും iOS അപ്ലിക്കേഷനും ഉണ്ടാക്കണം വേറെ ഒരു പ്ലാറ്റ്ഫോമുകളും പല പ്ലാറ്റ്ഫോമുകളും വന്നു ഇതിനിടയ്ക്ക് വിൻഡോസ് ഫോണുകൾ വന്നു ടൈസണ് വന്നു പല ആൾക്കാരും പലതും ട്രൈ ചെയ്തു ബട്ട് അതൊന്നും ഹിറ്റായില്ല ആൻഡ്രോയിഡും iOS ആണ് മൊബൈൽ ആപ്പുകളും മേജർ ഷെയർ ഏറ്റെടുത്തിട്ടുള്ളത് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ടെങ്കിലും നമ്മളിവിടെ പ്രിഫർ ചെയ്യണത് 3 വഴികളാണ് ഇതിൽ പലർക്കും പല എതിരഭിപ്രായവും അനുകൂല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കമൻ്റ് ചെയ്യുക എന്തൊക്കെ കൊണ്ടാണ് നിങ്ങൾ മറ്റ് പല പ്ലാറ്റ്ഫോമുകളും അനുകൂലിക്കുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരുപാട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ബട്ട് ഇപ്പോൾ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ 3 വഴികളിൽ 2 നേറ്റീവ് ആപ്പ് ഡെവലപ്മെൻറ്റും അതേപോലെ 1 ക്രോസ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ പറയണത് നേറ്റീവ് അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SDK ഇറക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഇറക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഗൂഗിളാണ് ആൻഡ്രോയിഡ് ഡിവൈസുകൾ ഇറക്കുന്നത് ആൻഡ്രോയിഡ് OS ഇറക്കുന്നത് അപ്പോൾ ഗൂഗിൾ തന്നെ അവരെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യണം ഏത് ടൂളുകളൊക്കെ യൂസ് ചെയ്യണം അങ്ങനെ അവരെന്നെ പറഞ്ഞിറക്കുന്നതാണ് ഈ നേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കിറ്റുകൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ iOS ആപ്പിളിന് വേണ്ടിയിട്ട് അവർ iOS അപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരിറക്കുന്ന ഒരു നേറ്റീവ് ലാംഗ്വേജും കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനാണ് നേറ്റീവ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ആൻഡ്രോയിഡിന് ഒരു നേറ്റീവ് ലാംഗ്വേജും ഡെവലപ്മെൻറ്റ് കിറ്റും കാര്യങ്ങളുണ്ട് iOS ഇതുപോലെ ഉണ്ട് ഈ 2 സംഭവങ്ങളാണ് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം ഇതിൽ ഫസ്റ്റ് ആൻഡ്രോയിഡ് ആദ്യം തുടങ്ങിയ സമയത്ത് 2009 ആൻഡ്രോയിഡ് ഇറങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് ജാവ ആൻഡ്രോയിഡ് ആയിരുന്നു ജാവയിലായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിരുന്നത് അത് അവർ കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജാവ പഠിച്ച എല്ലാവർക്കും ഈസി ആയിട്ട് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് എല്ലാവരും ആൻഡ്രോയിഡോട്ട് മൂവ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂവ് ചെയ്യാനും പറ്റി എൻ്റെയും കേസിൽ ഇപ്പോൾ ഞാനും ജാവ എന്നും തുടക്കത്തിൽ വെബ് ആപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടി പഠിച്ചതായിരുന്നു ബട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ജാവയിലെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മൂവ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വന്നു അങ്ങനെ കുറേ ആൾക്കാർ എന്ത് ചെയ്തു ആൻഡ്രോയിലോട്ട് മൂവ് ചെയ്തു ഇതൊക്കെ ഒരു ട്രിക്ക് ആട്ടോ പ്ലാറ്റ്ഫോം വളർത്തുന്നതിൻ്റെ ട്രിക്കുകളാണ് അപ്പോൾ അതിൽ അവർ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ജാവ ആൻഡ്രോയിഡ് അപ്ലിക്കേഷനാണ് തുടങ്ങിയത് കുറേ കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു കോൾലിൻ എന്നുള്ള ലാംഗ്വേജ് 2015 കൂടിയിട്ടാണ് തോന്നുന്നുണ്ട് കോഡ്ലിൻ റിലീസ് ചെയ്തു കോഡ്ലിൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് കുറച്ച് മുന്നേ റിലീസ് ചെയ്തിട്ടുണ്ട് 2011 സമയത്ത് തന്നെ വന്നിട്ടുണ്ട് ബട്ട് കോഡ്ലിൻ വെച്ചുകൊണ്ട് കോഡ്ലിൻ ലാംഗ്വേജ് വെച്ചുകൊണ്ട് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള വഴി വന്നു അപ്പോൾ ഗൂഗിൾ അനൗൺസ് ചെയ്ത് കോഡ്ലിൻ ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എല്ലാവരും ജാവയിൽ നിന്ന് കോഡ്ലിൻ എന്ന് പറഞ്ഞ ലാംഗ്വേജിലോട്ട് സ്വിച്ച് ചെയ്യാന്നൊക്കെ എന്നിരുന്നാലും സ്റ്റിൽ ജാവ വെച്ചിട്ടുള്ള അപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ടൂളിൽ നമ്മൾ അപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും ജാവയിലും ആപ്പ് ഉണ്ടാക്കാം നമുക്ക് ബട്ട് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി ജാവയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഡെവലപ്പേഴ്സും സീനിയേഴ്സ് ആയിട്ട് ഓൾറെഡി അതിൻ്റെ ടീം ലീഡൊക്കെ ആയിട്ടുള്ള ആൾക്കാരും മാറാൻ മടിയുള്ള ആൾക്കാരും മാത്രമേ ജാവയിലുള്ളൂ ഇപ്പോഴും ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഡ് ബേസ് മൊത്തം ഓൾറെഡി ജാവയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കേസിലൊക്കെയാണ് ഇപ്പോഴും ജാവയിൽ പിടിച്ചു നിൽക്കുന്നുള്ളൂ ഒട്ടുമിക്ക പുതിയ അപ്ലിക്കേഷൻസ് പുതിയ ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കോഡ്ലിലോട്ട് മൂവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് കോഡ്ലിലോട്ട് മാറിയിട്ടുണ്ട് അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് കോഡ്ലിൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ജാവ പോലെ തന്നെ വളരെ ഈസിയാണ് പെട്ടെന്ന് മനസ്സിലാക്കുക ജാവ അറിയുന്ന ഒരാൾക്ക് കോഡ്ലിൻ ഈസിയായിട്ട് തന്നെ മനസ്സിലാവും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ പഠിച്ച് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്
അങ്ങനെ കോളിൻ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻസ് ആണ് നേറ്റീവ് ആയിട്ട് നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം ഇപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു വേ. ഈ നേറ്റീവ് വേ എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടി പെർഫോമൻസ് കൂടും, മറ്റ് ക്രോസ് പ്ലാറ്റ്ഫോമിനേക്കാളൊക്കെ കൂടുതൽ അവരെ നേറ്റീവ് അപ്ലിക്കേഷൻ ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാത്തരം കാര്യങ്ങളും ചെയ്യാൻ ഈ നേറ്റീവ് അപ്ലിക്കേഷൻ സഹായിക്കും. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് അപ്ലിക്കേഷൻസിന് പുറമെ കോറിൽ എന്തെങ്കിലും കോഡ് ബിൽഡ് ചെയ്യുക, ക്യാമറ എടുത്തിട്ട് റീഡ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രെയിമിൽ അനലൈസ് ചെയ്തിട്ട്, നമ്മൾ കണ്ടിട്ടില്ല പല ഓഗ്മെൻ്റ് റിയാലിറ്റി അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സ്ട്രീമിങ് മീഡിയ കോഡക്കുകൾ ഇതിനൊക്കെ ഒരു കോർ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോട്ലിൻ എന്നുള്ള ലാംഗ്വേജ് നേറ്റീവായുള്ള ആപ്പ് ഡെവലപ്മെൻ്റ് ആയിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. മറ്റേത് സപ്പോർട്ട് ആഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പോലും ഈ നേറ്റീവ് അപ്ലിക്കേഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കോർ സാധനങ്ങൾ വരുമ്പോൾ ബിൽഡ് ചെയ്യാൻ സഹായിക്കുക. അതേപോലെ തന്നെ iOS ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ സ്വിഫ്റ്റ് എന്നുള്ള ലാംഗ്വേജ് പഠിച്ചിട്ട് iOS അപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അതിൽ ആദ്യം ഒബ്ജക്റ്റീവ് സി എന്ന ലാംഗ്വേജ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റീസെൻ്റ്ലി അത് എന്ത് ചെയ്തു, സ്വിഫ്റ്റിലോട്ട് മൂവ് ചെയ്തു. സ്വിഫ്റ്റ് ലാംഗ്വേജ് വെച്ചിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യണത്, iOS അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ആപ്പിളും അവരെ ഒഫീഷ്യൽ അതായത് iOS അപ്ലിക്കേഷൻ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ റിലീസ് ചെയ്തതാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് വെച്ചിട്ടാണ് iOS അപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതും. ഇതും നമ്മൾ ആൻഡ്രോയിഡിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ കോർ ഫീച്ചേഴ്സ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കോർ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഏറ്റവും നല്ലതും ഏറ്റവും ഈസിയായിട്ട് ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്നതും എപ്പോഴും എന്തായിരിക്കും, ഇവരിറക്കുന്ന ഈ കോർ അപ്ലിക്കേഷൻ ഈ ലാംഗ്വേജുകളായിരിക്കും. ഈ iOS അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ കയ്യിൽ മാക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ iOS അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഹാക്കിൻഡോഷൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പലത്, അതൊന്നും ലീഗൽ വേ അല്ല, അതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യണില്ല. ഇല്ലീഗൽ വേകളാണ്. ലീഗൽ വേയിൽ iOS അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മാക് സിസ്റ്റം തന്നെ വേണം. അപ്പോൾ iOS അപ്ലിക്കേഷൻ നമ്മൾ നേറ്റീവ് എടുക്കുന്ന ആൾക്കാരുണ്ട്, സ്വിഫ്റ്റ് വെച്ച് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാക് OS മസ്റ്റാണ്. ഇനി അടുത്ത് നമുക്ക് ക്രോസ് പ്ലാറ്റ്ഫോമിലോട്ട് പറയാം. ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കോഡ് എഴുതും, ഈ ആൻഡ്രോയിഡ് അപ്ലിക്കേഷനും iOS അപ്ലിക്കേഷനും നമുക്ക് ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് എളുപ്പം എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഒറ്റ കോഡ് എഴുതുക, ആൻഡ്രോയിഡ് അപ്ലിക്കേഷനും iOS അപ്ലിക്കേഷനും ഒരുപോലെ എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുക. അതാണ് ഏറ്റവും ഈസി അല്ലേ. അപ്പോൾ ആ രീതിയിൽ കുറേ പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ സാംബ്രൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ റിയാക്ട് നേറ്റീവ് ആയിക്കോട്ടെ, ഫ്ലട്ടർ ആയിക്കോട്ടെ, ഈവൻ കോഡ്ലിൻ ആൻഡ്രോയിഡ്, നമ്മൾ പറഞ്ഞ നേറ്റീവ് പറഞ്ഞ കോഡ്ലിൻ ആൻഡ്രോയിഡിൽ iOS അപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. പക്ഷേ അത് സ്റ്റേബിളായി വരുന്നേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ക്രോസ് പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഹിറ്റായിട്ടിരിക്കുന്നത് റിയാക്ട് നേറ്റീവ് അല്ല, ഫ്ലട്ടറാണ്. റിയാക്ട് നേറ്റീവ് ഏകദേശം 2015 ഇറങ്ങിയതുകൊണ്ട് ഫ്ലട്ടർ 2018 ഇറങ്ങിയത് ഒരു ടൂളുമാണ്. ഫ്ലട്ടർ ഇറക്കുന്നത് ഗൂഗിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷന് ഫ്ലട്ടർ യൂസ് ചെയ്യണോ കോളിൻ ആൻഡ്രോയിഡ് യൂസ് ചെയ്യണോ എന്നുള്ളത് ഗൂഗിളിന് പോലും അറിയില്ല. അതുകൊണ്ട് നമ്മളും ഇതിൽ ഇതെടുക്കണം ഇതെടുക്കണം എന്ന് നമുക്കും പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുന്നത് ഫ്ലട്ടർ വെച്ചിട്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് ഇന്ന് കടന്നു വരുന്നുണ്ട്. റിയാക്ട് നേറ്റീവ് ആയിരുന്നു ക്രോസ് പ്ലാറ്റ്ഫോമിൽ കുറച്ച് മുന്നേ ഹിറ്റായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഫ്ലട്ടർ കയറി വരികയാണ്. കൂടുതൽ ആപ്സുകളും കൂടുതൽ കമ്പനീസും ഫ്ലട്ടർ എന്നുള്ള ടൂൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയാക്ട് നേറ്റീവുള്ള കമ്പനീസ് കണ്ടിന്യൂ ചെയ്യുന്ന കുറച്ച് കമ്പനീസും ഉണ്ട്. പക്ഷേ പുതിയ ഡെവലപ്പേഴ്സായിട്ട് വരുന്ന ആൾക്കാർ ക്രോസ് പ്ലാറ്റ്ഫോം ഫീൽഡ് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഫ്ലട്ടർ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. ഫ്ലട്ടറിൽ ഡാർട്ട് എന്നുള്ളൊരു ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. ഒരു സീൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ തന്നെയാണ്. ഡാർട്ട് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലട്ടർ അപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. ഫ്ലട്ടർ വെച്ചിട്ട് നമുക്ക് നല്ല റിച്ച് UI അപ്ലിക്കേഷൻസ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് കമ്പയർഡ് ടു നേറ്റീവ് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ നേറ്റീവ് iOS അപ്ലിക്കേഷനെക്കാളും കൂടുതൽ സ്പീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ ഫ്ലട്ടറിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേറ്റീവായിട്ട് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ലാപ്ടോപ്പിലൊക്കെ ഭയങ്കര ഹൈ ക്വാളിറ്റിയിൽ റാമുകൾ ഹൈ ക്വാളിറ്റി സ്പെക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഡെവലപ്പ് ചെയ്യാനോ ഇത് ബിൽഡ് ചെയ്യാനും പ്രോപ്പറായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഫ്ലട്ടർ അപ്ലിക്കേഷൻ അത്രത്തോളം റാമൊന്നും ഇല്ലാത്തതിനെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തോന്നും ഫ്ലട്ടറാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് തോന്നിച്ചാൽ രണ്ട് അപ്ലിക്കേഷൻസ് ഉണ്ടാക്കാമല്ലോ എന്നുള്ളത്. അതിനും കുറേ സപ്പോർട്ടിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ട്. കുറേ കോർ ഫീച്ചേഴ്സ് ഇപ്പോഴും പലതും ഫ്ലട്ടറിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ പല ഡെവലപ്പേഴ്സും പല പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റാഗ്രാം അപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഫൈസലിൻ്റെ കമ്പനി, അപ്പോൾ അവർ പോലും ഇനീഷ്യലി ഡെവലപ്പ് ചെയ്തിരുന്നത് ഫ്ലട്ടറിലായിരുന്നു ആദ്യം ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഡെവലപ്പ് ചെയ്ത് കൊടുത്ത ചില ഫീച്ചേഴ്സ് അവർക്ക് ഫ്ലട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തതും ബുദ്ധിമുട്ടായിട്ടുമുള്ള കാര്യങ്ങൾ വന്നപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ MVP ബേസിക് അപ്ലിക്കേഷൻസ് എന്ത് ചെയ്തു ഫ്ലട്ടറിൽ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫണ്ടൊക്കെ കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു നേറ്റീവ് അപ്ലിക്കേഷനിലോട്ട് മാറുകയും ചെയ്തു. അങ്ങനത്തെ ഒരു സിനാരിയോ കണ്ടുവരുന്നുണ്ട്. പല ആൾക്കാരും ക്രോസ് പ്ലാറ്റ്ഫോമിൽ MVP എന്ന് പറഞ്ഞാൽ അറിയോ, മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്ന് പറയും. അതായത് ഒരു സ്റ്റാർട്ടപ്പൊക്കെ ഒരു ഐഡിയ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ ബേസിക്കായിട്ട് പെട്ടെന്ന് ഒരു ആപ്പ് ഉണ്ടാക്കണം, അപ്പോൾ ആൻഡ്രോയിഡിലോ iOS നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയും
എന്നിട്ട് ഫണ്ട് കിട്ടുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേറ്റീവിൽ തന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ഫുൾ പെർഫോമൻസിൽ ബിൽഡ് ചെയ്തെടുക്കാനും നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലട്ടർ ശരിക്ക് ഫുൾ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നുള്ളൂ, പക്ഷേ ഫ്ലട്ടറിൽ ഒരുപാട് പേര് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫ്ലട്ടർ ആപ്ലിക്കേഷൻസ് ഒരുപാട് പേര് പുതിയതായിട്ട് അതിലൂടെ കടന്നു വരുന്നുണ്ട്. ചില കമ്പനീസ് അത് മാത്രം വെച്ചിട്ട് തന്നെ ആപ്സ് ഡെവലപ്പ് ചെയ്യുന്നുമുണ്ട്, ഇല്ലയെന്നും പറയുന്നില്ല. കൂടുതലും ബിസിനസ് ആപ്ലിക്കേഷൻസ് കോറിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. സോ ഇപ്പോഴും നേറ്റീവ് ആപ്ലിക്കേഷൻസിലോട്ട് പ്രിഫർ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ഫ്ലട്ടർ മാത്രം യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസുണ്ട്. ബട്ട് ഇങ്ങനത്തെ ഒരു സിനാരിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കിൽ നിന്ന് കേൾക്കാൻ പറ്റും. സോ ഫ്ലട്ടർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താലും ജോലി ഇല്ലയെന്ന് പറയരുത്. ഫ്ലട്ടർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താലും ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ SPS ബാച്ചിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത, പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത അബിനൊക്കെ 3.5 lakh പ്ലേസ്ഡ് ആയത് ഫ്ലട്ടർ മാത്രം പഠിച്ചിട്ടാണ്. സോ വഴികളുണ്ട്, കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ കമ്പനീസ് ഫ്ലട്ടറിലോട്ട് കയറി വരുന്നതായിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കൂടുതൽ വേക്കൻസീസ് ഫ്ലട്ടറിൽ ഒഴിഞ്ഞു വരുന്നുണ്ട്. ബട്ട് ഇന്നും ചെറിയൊരു സിനാരിയോ ഇങ്ങനെയുണ്ട്, എന്ത് നേറ്റീവ് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നൊരു രീതി കേട്ടിട്ടുണ്ട്. സോ രണ്ടും നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എന്നിരുന്നാൽ പോലും ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലായിരിക്കണം നിങ്ങൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഒറ്റ കൂടെ എഴുതുക, iOS അപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് അപ്ലിക്കേഷനും പുറത്തോട്ട് എടുക്കുക എന്നൊക്കെ പറയുമെങ്കിൽ പോലും, iOS അപ്ലിക്കേഷൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണം, മാക് സിസ്റ്റം വേണം എന്ന് മനസ്സിലാക്കുക. ഫ്ലട്ടർ യൂസ് ചെയ്താലും iOS അപ്ലിക്കേഷൻ എക്സ്പോർട്ട് ചെയ്തെടുക്കുക, iOS ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മാക് തന്നെ നിങ്ങൾക്ക് വേണം. സോ മാക് ഉള്ളവർ എന്ത് ചെയ്യുക, ഫ്ലട്ടർ iOS കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. പിന്നെ ആൻഡ്രോയിഡ് iOSഉം പ്രീമിയം എന്ന് പറയുന്ന പോലെ തന്നെ ആൻഡ്രോയിഡിനേക്കാളും സാലറി iOS അപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സിന് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് പല കമ്പനീസിലും. സോ അത് ഡെവലപ്പേഴ്സിൻ്റെ ഇടയ്ക്കും ഈ പ്രീമിയം ഈ സാധാരണ ആൻഡ്രോയിഡ് എന്നുള്ള രീതിയിലുള്ള ഒരു വ്യത്യാസം കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വഴികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. കോളിൻ ആൻഡ്രോയിഡ് വേണോ, ഫ്ലട്ടർ വേണോ, iOS വേണോ എന്നൊക്കെയുള്ളത്. ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മുടെ ക്രോസ് റോഡ്സ് ഈ മൂന്നും ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്നതായിരിക്കും വെരി സൂൺ. ഫ്ലട്ടർ അടുത്ത് തന്നെ റിലീസ് ചെയ്യും. ഒരുപാട് പേര് ഫ്ലട്ടർ കമൻറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതും കൂടി പറയാം, ഫ്ലട്ടർ അടുത്ത് തന്നെ നമ്മൾ റിലീസ് ചെയ്യും. അതിൽ കുറച്ച് ചെയ്യാനിരിക്കുന്ന ആൾക്ക് കോവിഡ് വന്നതും കുറച്ച് ഇഷ്യൂസൊക്കെ വന്നതിൻ്റെ പേരിലാണ് ഡിലേ വന്നത്. ബട്ട് വെരി സൂൺ നമ്മൾ എന്ത് ചെയ്യാം, ഫ്ലട്ടർ ആപ്പ് ഡെവലപ്മെൻറ്റ് പഠിക്കും, അതേപോലെ കോളിൻ പഠിക്കും, അതേപോലെ സ്വിഫ്റ്റ് iOS അപ്ലിക്കേഷനും നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിനപ്പുറം വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അറിയിക്കുക, മറ്റുള്ളവരെ അറിയിക്കുക. നമുക്ക് എന്ത് ചെയ്യുക, നല്ല ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിലൊന്നും നമുക്കൊരു അവസാന വാക്ക് എന്ന് പറയാൻ പറ്റില്ല. നമ്മളോ ഇപ്പോഴുള്ളൊരു ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ചുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞതേയുള്ളൂ, ഇതേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഗൂഗിളിന് പോലും ഞാൻ പറഞ്ഞില്ല, ഗൂഗിളിന് പോലും ഫ്ലട്ടർ വേണോ കോളിൻ ആൻഡ്രോയിഡ് വേണോ എന്നറിയില്ല, ആ അവസ്ഥയാണ്. സോ നമുക്കും അത് ഇന്നത് ഇന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ട്രെൻഡാണ് ഞാൻ പറഞ്ഞത്, ഈ രീതിയിലാണ് ആപ്പ് ഡെവലപ്മെൻറ്റിൽ ജോബ് ചാൻസസ് ഉള്ളത്. അപ്പോൾ ഈ മൂന്നും പഠിച്ചാലും നിങ്ങൾക്ക് ജോലിയുണ്ട്. സോ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, വേഗം ജോബിലോട്ട് കയറാം.